അറസ്തി സവാരിയുടെ ഒരു പുതിയ ട്രാവൽ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനലിൽ തന്നുകൊണ്ടിരിക്കുന്ന വിലയേറിയ സപ്പോർട്ടിന് ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി കേട്ടോ. നമ്മുടെ ഇന്നത്തെ സവാരി ഉണ്ടല്ലോ, ഇവിടുത്തെ അതിമനോഹരമായ ഒരു പർവ്വത ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഷേർ എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. അതായത് നമ്മുടെ സലാലേ എന്ന് പറയുന്നത് ഒമാൻ്റെ തെക്കേറ്റമാണ്. ഇവിടെ നിന്ന് വടക്ക് കിഴക്കൻ ദിശയിൽ നമ്മളൊരു 36 കിലോമീറ്റർ ദോഫാർ പർവ്വത മേഖലയിലൂടെ വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തെത്തും. നമ്മുടെ ഒരു ഒമാനി സുഹൃത്ത് അവിടെ ഉണ്ട്. അദ്ദേഹം നമ്മളെ ഇന്ന് അവിടേക്ക് വിളിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നു അവിടെ ഒന്ന് പോകണം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകണം. കാരണം കുറേ മനോഹരമായ കാഴ്ചകളുണ്ട് അവിടെ. അത് പോകെ പോകെ പറഞ്ഞ് പറഞ്ഞ് കണ്ട് കണ്ട് നമുക്കങ്ങോട്ട് പോകാം. അതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മസ്കറ്റ് സലാല ഹൈവേ ആണ്. ഇവിടെ നിന്ന് മസ്കറ്റിന് ഏകദേശം ഒരു 1200 കിലോമീറ്റർ ടോട്ടൽ വരും. നിങ്ങളൊരു കാഴ്ച കണ്ടോ, നമ്മുടെ ഈ ഹൈവേയുടെ രണ്ട് സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ കണ്ടോ. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നമ്മുടെ സ്വന്തം കൽപ്പക വൃക്ഷമാണ് നിരനിരയായിട്ട് നട്ടുവച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഭരണകർത്താക്കളുടെ ഇൻസ്ട്രക്ഷനാണ് ഈ റോഡ് സൈഡിൽ ഇത് വെച്ച് പിടിപ്പിക്കണം എന്നുള്ളത്. രണ്ട് പ്രയോജനങ്ങളാണ് അതിനകത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, കാണാനുള്ള അതിൻ്റെ ആ ബ്യൂട്ടി. രണ്ട്, വരുമാനം. മറ്റ് GCC രാജ്യങ്ങളിലേക്ക് ഈ കൊച്ചു സലാലയിൽ നിന്നാണ് ലോഡ് കണക്കിന് കരിക്ക് ദിവസവും പോകുന്നത്. പിന്നെ മലയാളികളായ നമ്മുടെ വീക്ക്നെസ്, തേങ്ങ, അത് ഏറ്റവും കൂടുതൽ ഇവിടെ നിന്നാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിക്ക് ഇച്ചിരി ആഹാരം കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ആഹാരവും വെള്ളവും കൊടുക്കാനായിട്ട് നമ്മൾ കണ്ടു ഇവിടെ ഒരു പമ്പുണ്ട്. ആ പമ്പിലോട്ട് വണ്ടി ഒന്ന് കയറ്റാം. ഇതാണ് ഇവിടുത്തെ പമ്പ്. ഇന്ന് കുറച്ച് തിരക്കുണ്ട് ഇവിടെ. കാരണം ഈ മഴക്കാലം, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, മഴക്കാലത്തിൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് പല GCC രാജ്യങ്ങളിൽ നിന്നും മസ്കറ്റിൽ നിന്നുമൊക്കെ അവിടെയൊക്കെ ചൂടാണ്, അതിഭയങ്കര ചൂടാണ് അവിടെ. ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ദാ ഇവിടെ ഇപ്പോൾ നമുക്ക് 23-22 ഇവിടുത്തെ താപനില. അപ്പോൾ അവിടെ നിന്നൊക്കെ ആൾക്കാർ, സഞ്ചാരികൾ ഒരുപാട് പേര് വരുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ തിരക്ക് ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ കൊറോണ ആയതുകൊണ്ട് ഇപ്പം സർക്കാർ ഇപ്പം ലോക്ക്ഡൗണൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. കാരണം കൂടുതൽ ആൾക്കാർ ഈ ചെറിയ പർവ്വത പട്ടണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥിതി ആകെ വഷളാകും. ഇനി ഇവിടെ നിന്ന് നമുക്ക് വലതുവശത്തേക്ക് വണ്ടി തിരിക്കണം. ഇപ്പം മെയിൻ ഹൈവേയിൽ നിന്ന്, അതായത് മസ്കറ്റ് സലാല ഹൈവേയിൽ നിന്ന് നമ്മൾ വലതുവശത്തേക്കുള്ള ഡീവിയേഷൻ എടുക്കുകയാണ്. ഇത് പർവ്വത വഴിയാണ്. ഇത് സഹൽനൂത്ത് എന്ന് പറയുന്ന ഒരു പർവ്വത മേഖലയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തൈ റോഡിൻ്റെ സൈഡിൽ കണ്ടോ, പെട്ടിക്കട പോലെ ഉണ്ടാക്കിയിരിക്കുന്ന അതൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ തട്ടുകട പോലെ ചില നല്ല അറബിക് ഫുഡ്സ് കിട്ടുന്ന സ്ഥലമാണ്. ഒരു ദിവസം കൊണ്ടുവന്ന് കാണിക്കാം ഞാൻ അതൊക്കെ. അതൊക്കെ ചൂടോടെ മേടിച്ച് ഞാൻ തിന്ന് കാണിച്ചു തരാം. ഇതായത് ഇവിടുത്തെ ഒരു ഷെയ്ക്കിൻ്റെ വീടാണ്. അപ്പം നമ്മൾ ദാ ഈ പർവ്വത വഴികൾ, സഹൽനൂത്ത് പർവ്വത മേഖലകളിലുള്ള ഡ്രൈവ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള കാഴ്ചകളെ അത് കണ്ടുകൊണ്ടിരിക്കേണ്ട കാഴ്ചകൾ മാത്രമാണ്. ഏതെങ്കിലുമൊക്കെ സ്പോട്ടിൽ എന്തെങ്കിലും വിവരണങ്ങൾ കൊടുക്കേണ്ട സ്ഥലം വരുമ്പോൾ ഞാൻ പറയാം. ദൈ മുമ്പേ പോകുന്ന വണ്ടി ഒന്ന് നോക്കിക്കണ്ട, സൺറൂഫൊക്കെ തുറന്നിട്ടിട്ട് ആ ചെറിയ ചാറ്റൽ മഴയൊക്കെ ആസ്വദിച്ചിങ്ങനെ നിന്ന് പോവാണ് പയ്യന്മാർ കേട്ടോ. അപ്പോൾ ഇതാണ് ഇനി ഇവിടുത്തെ ഒരു സ്റ്റൈല്. നിറയെ വണ്ടിയായിരിക്കും കേട്ടോ. ഈ പർവ്വതങ്ങളിലൊന്നും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. എവിടുന്നൊക്കെയോ സൗദിയിൽ നിന്നും, കുവൈറ്റിൽ നിന്നും, ഈവൻ മറ്റുള്ള പല സ്ഥലങ്ങളിൽ നിന്നാണ് ആൾക്കാർ ഇവിടെ വന്ന് മറിയണത് ആ സമയത്ത്.
നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഇവിടുത്തെ സീനറി ഒന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ അവിടെ പോകാൻ വൈകി കഴിഞ്ഞാൽ അവിടെ കുറച്ച് അടാറ് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് എൻ്റെ മുത്തുമണികളെ നിങ്ങളെ ഇപ്പം ഞാൻ കാണിക്കില്ല, ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുമ്പം നല്ല ഗോൾഡൻ അവേഴ്സിലുള്ള നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പ്രോമിസ് ചെയ്യുന്നു. അതുതന്നെയല്ല, ഞാനിപ്പം ഇതിനെപ്പറ്റി അധികം കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കാരണം ഇപ്പം മഴ ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം അതങ്ങോട്ട് നല്ലതായിട്ട് ഗ്രീൻ ആയിട്ടില്ല. ഇനി മഴ കുറച്ചുകൂടെ അങ്ങോട്ട് കൂടി മഴക്കാലത്തിൻ്റെ ഒരു ഒരാഴ്ചയോട് കഴിഞ്ഞ് കഴിയുമ്പോണ്ടല്ലോ ഇതൊക്കെ വിവിധ നിറത്തിലുള്ള പച്ചയുടെ വിവിധ ഷെയ്ഡുകൾ ഒക്കെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് ഇപ്പം നമുക്ക് ചെറിയ ഒരു ലൈറ്റ് മ്യൂസിക്കൊക്കെ കേട്ട് നിങ്ങൾ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് ആനന്ദിച്ചിരിക്കും. നല്ലൊരു കിടുക്കാച്ചി കയറ്റത്തിലൂടെ നമ്മുടെ വണ്ടി ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സൂപ്പർ അല്ലേ ഡ്രൈവ്? എങ്ങനെയുണ്ട് ഡ്രൈവ്, എൻജോയ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ലക്ഷ്യം ഷെയർ എന്ന് പറയുന്ന നമ്മുടെ ഒമാനി സുഹൃത്തിൻ്റെ വീടാണ്. അദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ് എന്നാണ്. ഈ പർവ്വത മേഖലയിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന്, ഇവിടുത്തെ ഇലക്ട്രിസിറ്റി കണക്ഷൻ. നമ്മൾ എത്ര ഉൾപ്രദേശങ്ങളിൽ പോയാലും അവിടെ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉള്ളത് നമുക്ക് കാണാം. രണ്ടാമത്, താഴെ നോക്കിക്കേ, ആ റോഡ് സൈഡിലൊരു പൈപ്പ് ഇട്ടിരിക്കുന്നുണ്ടോ, അതിവിടുത്തെ വാട്ടർ സപ്ലൈ ആണ്. ഇതാ അതിൻ്റെ മുകളിലൊരു ടാങ്ക് വെച്ചിരിക്കുന്നു, ആ ടാങ്കിൽ വെള്ളം നിറയും. അവിടെ നിന്ന് ഇങ്ങനെയുള്ളൊരു പൈപ്പ് മുഖേന പല 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 സ്ഥലത്തേക്ക് ഈ വെള്ളം പോകും. യാത്രകളെ പ്രണയിക്കുന്നവർക്ക് ഇതാ ഈ കാഴ്ചകൾ മതി. അടിപൊളിയായിട്ട് ഇത് കണ്ടുകൊണ്ടിരുന്നാലുണ്ടല്ലോ, വല്ലാത്തൊരു സുഖമാണ് പ്രേക്ഷകരെ മനസ്സിന് കിട്ടുന്നത്. അതുതന്നെയല്ല, ഈ നമുക്ക് ഈ എ സിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ അങ്ങോട്ട് തുറന്നിട്ടുണ്ടല്ലോ. ഫ്രഷ് എയറൊക്കെ കയറി നല്ല കിടുക്കാച്ചയായിട്ട് ഇവിടെ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റും. പ്രത്യേക ഒരു സ്വസ്ഥതയാണ് മനസ്സിനോട് കൂടെ വണ്ടി ഓടിക്കാൻ പറ്റും. ആ എൻജോയ് ചെയ്ത് വണ്ടി ഓടിക്കാൻ പറ്റും ഇവിടെ കൂടെ കേട്ടോ. പ്രിയപ്പെട്ടവരെ, ആ ദൂരെ കാണുന്നതാണ് ഷെയർ എന്ന് പറയുന്ന മൗണ്ടൻ വില്ലേജ്. നമ്മളിനി മെയിൻ റോഡ് വിട്ടിട്ട് വില്ലേജ് റോഡിലേക്ക് നമ്മുടെ വണ്ടി കയറ്റിയാണ്. പക്ഷേ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ദാ ഇടത്ത് സൈഡിലായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ സർക്കാർ സ്കൂൾ. നമ്മളെ ഞാൻ മുമ്പേ ആ വെള്ളത്തിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെയും കാര്യം പറഞ്ഞ പോലെ ഏത് ഉൾപ്രദേശങ്ങളിൽ പോയാലും അവിടെ നല്ല ഒരു സ്കൂൾ പണിഞ്ഞിട്ടിരിക്കുന്നതാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡിംഗ് ആയിരിക്കും സ്കൂളുകളായിട്ട് പണിഞ്ഞിട്ടിട്ടുള്ളത്. രണ്ടും മൂന്നും നിലകൾ കാണും. ഇതിനൊരു കാരണം കൂടെ ഉണ്ടെന്നറിയാമോ? ഇവിടെ ഈ മേഘനവും അങ്ങനെ സൈക്ലോണൊക്കെ വന്നപ്പോൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പം ഇവിടെയൊക്കെ താമസിക്കുന്നവരെ അല്ലെങ്കിൽ മറ്റുള്ള ലോക്കൽസ് താമസിക്കുന്ന ആൾക്കാരെ മാറ്റി പാർപ്പിക്കാനായിട്ട് ഈ സ്കൂൾ കെട്ടിടങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. അത്ര സ്ട്രോങ് ആയിട്ടാണ് അത് പണിഞ്ഞിരിക്കുന്നത്. അതുപോലെ ടോയ്ലറ്റ് ബാത്റൂമൊക്കെ ഇഷ്ടം പോലെ അതിനകത്തുണ്ട്. ദാ ഇത് കണ്ടോ, നമ്മുടെ വഴി മുടക്കി ഇങ്ങനെ നിൽക്കുന്ന താരങ്ങളെ കണ്ടോ. കുറേ വിശേഷങ്ങൾ ഇവരെ പറ്റി പറയാനുണ്ട്, കാണിച്ചു തരാം, കേൾപ്പിച്ചു തരാം. പൊന്നു പ്രേക്ഷകരെ, ഞാനൊന്ന് ഹോൺ അടിക്കട്ടെ, ഹോൺ അടിച്ച് ഇവരെ ഒന്ന് പതുക്കെ മാറ്റട്ടെ. കാരണം നമ്മുടെ വണ്ടി എങ്ങാനും അവരെ തട്ടിക്കഴിഞ്ഞാൽ പണി മാറും. ഇവിടെ ഭയങ്കര ഫൈനാണ്. നമ്മളെ വണ്ടി ഇടിച്ച് പകൽ നേരങ്ങളിൽ കന്നുകാലികളോ ഒട്ടകങ്ങളോ ആടുമാടുകളോ ഇവിടെ എന്തെങ്കിലും അതിന് സംഭവിച്ചു കഴിഞ്ഞാൽ ഫുൾ പൈസ നമ്മൾ കൊടുക്കണം. അത്രയ്ക്ക് പൈസ RST സവാരിയുടെയിലില്ല. അതുകൊണ്ട് ഞാൻ ഹോണൊക്കെ അടിച്ച് പതുക്കെ അതിനെ ഒന്ന് മാറ്റി മാറ്റി കൊണ്ടുപോകാം. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് അവരുടെ നിൽപ്പൊക്കെ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് പതുക്കെ ഹോൺ അടിച്ച് മുന്നോട്ട് പോവാം. ഇതാ കണ്ടോ, നല്ല അടിപൊളി പശുക്കളല്ലേ. അവരിങ്ങനെ സ്വതന്ത്രരായിട്ട് മേഞ്ഞ് നടക്കുന്ന മേച്ചിൽപ്പുറങ്ങളുള്ള ഒരു ഗ്രാമീണ സുന്ദരമായ സ്ഥലമാണ് ഷെയർ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിക്കാണും നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് 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 കാര്യങ്ങളെപ്പറ്റി. അപ്പോൾ അതേ, നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് വഴിമാറി തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വില്ലേജിനകത്തേക്കുള്ള നമ്മളെ യാത്ര തുടരുകയാണ്. പിന്നൊരു കാര്യം, ദാ ഇങ്ങനെയുള്ള ഗ്രാമങ്ങൾക്കകത്തേക്ക് വിദേശികൾക്കധികം പ്രവേശനം ഇവിടെ ഇല്ല. ലോക്കൽ കമ്മ്യൂണിറ്റിയാണ്, അവരുടെ കുടുംബങ്ങളും ഒക്കെ താമസിക്കുന്ന സ്ഥലമാണ്. പക്ഷേ നമ്മളുടെ ചങ്ക് ഒമാനി സുഹൃത്തുക്കളുള്ളതാണ് നമുക്കിങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ നമുക്ക് സാധിക്കുന്നത്. നിങ്ങളെ ഇതൊക്കെ കാണിച്ചു തരാൻ സാധിക്കും.
കഴിഞ്ഞ നമ്മുടെ വ്ളോഗിൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ വ്ളോഗ് കാണാത്തവർ തീർച്ചയായിട്ടും ആ വ്ളോഗ് പോയി കാണണം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കിയേ, കുറേ ടീംസ് നിൽക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മൃഗമാണിത്, നമ്മുടെ കഴുത. സുന്ദരന്മാരും സുന്ദരികളുമാണ് ഇവിടെ. ഈ ടീംസിന് കുറേ പ്രത്യേകതകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അത് വേറൊരു വ്ളോഗിൽ വിശദമായിട്ട് നിൽക്കാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ അഹമ്മദിൻ്റെ വീടിൻ്റെ അടുത്തേക്കുള്ള വഴിയിലേക്ക് കയറുകയാണ്. അതിനു മുമ്പൊരു കാര്യം, വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യണം. ഒമാൻ്റെ മനോഹരമായ കാഴ്ചകളാണ് RST സവാരി നിങ്ങൾക്ക് മുമ്പിൽ തരുന്നത്. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞത് നമ്മളെ വെൽക്കം ചെയ്യുന്ന രീതിയാണിത്. അപ്പോൾ നമ്മളിവിടെ എത്തി, നമ്മൾ സുന്ദരമായിട്ടുള്ള, നിങ്ങൾ കണ്ടു കാണുമല്ലോ ഡ്രൈവിങ്ങിൻ്റെ ഇടയ്ക്ക്, നമ്മൾ സുന്ദരമായിട്ടുള്ള ഒരു പ്രകൃതിയാണ് നമ്മൾ ആസ്വദിച്ചു വന്നത്. ഇദ്ദേഹത്തിൻ്റെ വീടാണിത്, നിങ്ങൾ കണ്ടു കാണും. ഇപ്പോൾ ഇതെല്ലാം കെട്ടിയടച്ചിരിക്കുന്നത് ഈ ഖരീഫ് സീസൺ ആയതുകൊണ്ടാണ്. മഴക്കാലത്തിന് മുമ്പ് ഇവിടെയുള്ള വീടുകളെല്ലാം തന്നെ ഇങ്ങനെ ടാർപ്പാളിനൊക്കെ വലിച്ച് കെട്ടി അടയ്ക്കും. ഇനി കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവരുടെ ആദിത്യ മര്യാദ എല്ലാം സ്വീകരിച്ചിട്ട് നമ്മൾ വേറെ സ്പോട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളെ കാണാം. അപ്പം അവരെ ഒന്ന് അവരെ കാണുകയാണ്. ഓക്കെ ഓക്കെ, ഹലോ, സലാം അലൈക്കും. നമ്മുടെ നേരത്തെ ഒരു വ്ളോഗിൽ ഈ സുന്ദരിക്കുട്ടി വന്നിട്ടുണ്ട് കണ്ടോ. ഇതാണ് കണ്ട, ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു മകനാണ്. പിന്നെ അവിടെ ഒരാളിരിപ്പുണ്ട്. എല്ലാവർക്കും നാണമാണ് വീഡിയോയ്ക്കകത്ത് വരാനായിട്ട് നാണമാണ്. നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്, നമ്മള് കോഫിയാണ്, ഇവിടുത്തെ പർവ്വത മേഖലയിൽ ഉണ്ടാകുന്ന കോഫിയാണ് നമ്മൾ കഴിക്കുന്നത്. അദ്ദേഹം നമുക്ക് ആദ്യമായിട്ട് ഇവിടെ എത്തുമ്പോൾ നമുക്ക് തരുന്ന കണ്ടോ, വലിയ കളറ് കണ്ടോ. ഇവിടെ കുറച്ച് ഈച്ചകളെ കാണും, അതൊക്കെ ഇവിടുത്തെ നോർമലായിട്ടുള്ള കാര്യമാണ്. കാരണം പശുവും ചാണകവും ഉള്ള മേഖലയാണ്, പക്ഷേ ഇവർ അതിനെ ഒരു മടുപ്പായിട്ട് കണക്കാക്കത്തില്ല. കാരണം ഇവർ പറയുന്നത് അത് വേണം, തീർച്ചയായിട്ടും വേണമെന്നാണ് പറയാം. ചായയുടെ കളറ് കണ്ടോ, പൊളി സാധനമാണ് കേട്ടോ. ആവി ഇറക്കുന്ന നല്ല ചൂട് സുലൈമാനി. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ രീതികൾ. നല്ല ഹോസ്പിറ്റാലിറ്റി ഉള്ള, എന്താ പറഞ്ഞാൽ, പച്ചയായ മനുഷ്യരാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും അവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ അവരുമായിട്ട് ഇടപെടണം. എന്താ സൂപ്പർ, അടിപൊളി, നമ്മള് സാധാരണ ഇവിടെ വരുമ്പോ അദ്ദേഹത്തിന്റെ വൈഫ് ഇവിടെ ഉണ്ടാകുന്നതാണ്. വൈഫ് ഇന്ന് ഇവിടെ ഇല്ല, അദ്ദേഹം ഇന്ന് നമ്മുടെ അഹമ്മദിന്റെ വൈഫ് ഇവിടെ ഇല്ല, അവര് അവരുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ എല്ലാവരും കൂടെ നല്ലൊരു മഹോലാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും ഇവിടെ വരും. നമ്മൾക്ക് അങ്ങനെ അവർക്കും മടിയൊന്നുമില്ല. ഇവിടെ ആണെങ്കിൽ മുഖമൊക്കെ മറച്ചുകൊണ്ടൊക്കെയാണ് നടക്കുക. പക്ഷെ നമ്മളൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ കൂടെ തന്നെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കും. പിന്നെ ക്യാമറയുടെ മുമ്പിൽ ഇവിടുത്തെ സ്ത്രീകളൊന്നും അങ്ങനെ വരാറില്ല. കാരണം ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് അങ്ങനെ വരാറില്ല. ഇതൊക്കെയാണ് അവരുടെ ഒരു രീതി. പിന്നെ ഇപ്പോൾ ഒരു ഐറ്റം കൊണ്ടു വെച്ചിട്ടുണ്ട് തന്നെ, ഇപ്പോൾ ഒരു ഐറ്റം അവിടെ കൊണ്ടുവന്ന് വെച്ചു. അത് ഇവിടുത്തെ ഇവരുടെ പശുവിൽ നിന്ന് എടുത്തിട്ടുള്ള, രാവിലെ അവർ കളഞ്ഞെടുക്കുന്ന വെണ്ണയിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള നെയ്യാണ് ഇന്ന് സ്പെഷ്യലായിട്ട് നമുക്ക് തന്നു വിടാവെന്നൊക്കെ ഇന്ന് അഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അവിടെ വെച്ച് ചൂടാക്കുകയാണ് പുള്ളി, കണ്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ തരത്തിൽ നല്ല ശുദ്ധമായിട്ടുള്ള പശു നെയ്യാണ്. അപ്പം ഈ ഇത് തന്ന ആ പശുക്കളെയൊക്കെ കാണാനായിട്ടാണ് ഇനി അടുത്ത നമ്മുടെ പരിപാടി. അതൊക്കെ പോകാം, അതിന് മുമ്പ് നമ്മൾ എൻജോയ് ചെയ്ത് നമ്മളെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏത് ജബൽ മേഖല വന്നാലും ഇതാണ് ഒരു സെറ്റപ്പ്. നമ്മളെ പുറത്ത് നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ ഉണ്ട് നല്ല കാർമേഘങ്ങളൊക്കെ വന്ന് മഴയും പോകും, നല്ല കോടയൊക്കെ ഇറങ്ങി കിടക്കണം. അപ്പോൾ ആ തണുപ്പത്ത് ഇങ്ങനെയുള്ള നാച്ചുറൽ വുഡൊക്കെ കത്തിച്ചിട്ടാണ് അവർ ഇവിടെ ഇരിക്കുന്നത്.
വേണ്ടിട്ട് തന്നെ പുള്ളി എടുത്തിട്ടുള്ള ഈ ചില്ലിന്റെ ജാറാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇപ്പൊ ചൂടായതാണ്, ചൂടായത് കൊണ്ട് ഇതിനകത്ത് ഒഴിക്കുമ്പോൾ ചിലവ് പൊട്ടും, അതുകൊണ്ട് നമുക്ക് താഴെ പോയിട്ട് പശുവിനെ എല്ലാം കണ്ടിട്ട് വന്നിട്ട് അവിടെ അല്ലെങ്കിൽ ലേറ്റ് ആകും. ഇപ്പൊ ഇരുട്ടായി കഴിഞ്ഞാൽ ഇവിടുത്തെ മട്ടൊക്കെ ഇപ്പൊ മാറും, കാരണം ഇപ്പൊ മഴമേഘങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കോട ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പശുവിനെ കണ്ടിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ അഹമ്മദ് റെഡിയാൻ പോയി, അതിന്റെ ഒച്ചപ്പാടൊക്കെ അവിടെ കേട്ടോണ്ടിരിക്കും. സ്വതവേ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒച്ചപ്പാടും ബഹളവും ഒക്കെയാണ്, അതിന് വഴക്കൊന്നുമല്ല, അവര് വളരെ സ്നേഹത്തോടെ പറയുന്നതാണ്. പരിപാടിയെ കൊണ്ട് വന്നിരിക്കട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് ഇതൊക്കെ ഉടുത്ത് ഇത് അതാ അതന്നെ ഇത് ഉടുത്തിട്ട് വരാം. ഇത് ഉടുത്തിട്ട് നമ്മൾ ഇന്ന് കറക്റ്റ് ജമൽ വസ്ത്രത്തിലാണ് നമ്മൾ ഇന്ന് പശുവിന്റെ തൊഴുത്തിൽ പോകുന്നത് കേട്ടോ. ഓക്കെ ബാബന, ശരി. അടിപൊളി പരിപാടി സെറ്റപ്പാണ് നമ്മള്. എങ്ങനെയുണ്ട്? അതാ ഓക്കെ 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 സെയിം 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 സെയിം. ശ്രദ്ധിച്ചതാണ്, നമ്മൾ വന്നപ്പോഴും ഞാൻ കാണിച്ചു തന്നാണ് ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ട്. ഈ കവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖരീഫ് സീസൺ, അതായത് മഴക്കാലം ആകുമ്പോൾ ഇവിടെ കാറ്റും അതുപോലെ തന്നെ ഈർപ്പം ഒക്കെ ഉണ്ടാവും, അത് വീട്ടിനകത്തേക്ക് കയറാതിരിക്കാനാണ് കവർ ചെയ്തത്. കണ്ടോ, നമ്മുടെ വണ്ടിയെ ഖരാബ് ചെയ്ത ആൾക്കാരായിരിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ വളരെ ഡിസിപ്ലിനാണ്, കണ്ടാ നിൽക്കുന്നതാണ്, എല്ലാവരും ഇങ്ങനെ നിൽക്കുക, ലൈനായിട്ട് വരും. അതാത് സമയത്ത് അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അവർ ലൈനായിട്ട് വന്നിട്ട് അങ്ങോട്ട് പോകും. ഇതൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റം. ഈ പ്രദേശത്തിനെ പറ്റിയിട്ട്, ഈ ഒരു സ്ഥലത്തെ പറ്റിയിട്ടുള്ള പ്രത്യേകതകളാണ് ഈ നമ്മുടെ അഹമ്മദ് നമ്മോട് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് തലത്തിൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കശൂബ് എന്ന് പറയുന്ന ഫാമിലിയാണ് ഇവിടെ കൂടുതലായിട്ട് ഈ ഭാഗത്ത് താമസിക്കുന്നത്, ഷെയറിയുള്ളില്. പിന്നെ മറ്റുള്ള ട്രൈബ്സും ഉണ്ട്, പക്ഷെ ഇവരാണ് കൂടുതലുള്ള. അവർക്ക് വേണ്ടി ഇവിടെ സ്കൂളും ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ മസ്ജിദ് നമ്മൾ വന്നപ്പോൾ കണ്ടു, അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ അവരുടെ മെയിനായിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് പശുക്കളാണ്. അടുത്തായിട്ട് ഇവിടെ ക്യാമലുണ്ട്, പക്ഷേ ഇപ്പോൾ ക്യാമലെല്ലാം തന്നെ ഈ മഴക്കാലം ആകുമ്പോൾ അവർ താഴത്തേക്ക് പോകും. അങ്ങനെയാണ് ഇവിടെ എല്ലാം തന്നെ നിങ്ങൾ നോക്കിയേക്കാണ്, എല്ലാവർക്കും ഇങ്ങനെ ഒരു മതിൽക്കെട്ടുണ്ട്, അതിനകത്താണ് പശുക്കളെ വളർത്തുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം നോക്കിയാൽ, അതിൻ്റെ കഴുത്തേലെങ്ങും ഒരു കയറും ഇല്ല, ഒരു പാടുമില്ല. നമ്മുടെ നാട്ടിലേക്ക് വിട്ട് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കയറ് കെട്ടുമോ കയറ് കെട്ടിയിടുമോന്നുമില്ല. യഥേഷ്ടം മേഞ്ഞ് നടക്കുന്ന പശുക്കളെയാണ് ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഒരാളെ പോലും കെട്ടിയിടത്തില്ല, അവരതാത് സമയത്ത് അവരെ മേയാനായിട്ട് വിടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തിരിച്ചു വന്നിട്ട് അവർ കേൾപ്പിച്ചിട്ടുള്ള കൂടുകളിൽ വളരെ ഡിസിപ്ലിനായിട്ട് അവർ കയറുന്നു, അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റ് ചെയ്തിട്ട് ഇനി അവർ ആ തൊഴുത്തിലേക്കാണ് കയറുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഈ ഫാമിലികളെല്ലാം താമസിക്കുന്ന അവരുടെ മെയിനായിട്ടുള്ള ജീവിത ഉപാധി എന്ന് പറയുന്നത് പശുക്കളാണ്. എന്നാലും ഒരു കാര്യം ശ്രദ്ധിക്കണം, അഹമ്മദ് എന്ന് പറയുന്നത് ഒരു റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അദ്ദേഹം മാനേജറായിട്ട് വർക്ക് ചെയ്തു എങ്കിൽ നിങ്ങൾക്ക് കാണാം, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇവരെല്ലാം തന്നെ. നിഷ്കളങ്കരാണ്, സ്നേഹിക്കുന്നവരാണ്. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയേ, അവർ ഡ്രസ്സൊക്കെ മാറി, പോലെ നിൽക്കുന്നു, ഡ്രസ്സൊക്കെ മാറി അവർ പശുക്കളെ നോക്കുക, അവരെ കയറിയുക, അതുപോലെ ആടുമാടുകളെ കയറിയുക, അതിൻ്റെ കാര്യങ്ങൾ നോക്കുക, പശുക്കളെ കറക്കുക, അതിനൊന്നും യാതൊരു മടിയില്ല. അതാണ് ഇവരുടെ ഒരു സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. തനി നമ്മുടെ മൗണ്ടൻസിലൊക്കെ പോകുന്ന അതേ ഗ്രാമീണ നിഷ്കളങ്കതയുള്ള കുറേ വ്യക്തികളാണ്, കുറേ മനുഷ്യരാണ് നമ്മളിവിടെ കാണുന്നത്. അഹമ്മദ് നമ്മളെ ഇപ്പോൾ കാണിച്ചു തരുന്നത് നമ്മളെ പശുക്കൾക്ക് കൊടുക്കാനായിട്ടുള്ള നമ്മുടെ നാട്ടിലെ വൈക്കോല് വെക്കുന്നുണ്ട്, പുല്ല് വെച്ചിട്ടുണ്ട്, ആ പുല്ലാണ് അതിനകത്ത് മൊത്തമായിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ പിണ്ണാക്കൾ എന്നൊക്കെ പറയുന്നത് കൊടുക്കാനായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള അതിന് കൊടുക്കുന്ന സാധനങ്ങളും അതിൻ്റെ ഭക്ഷണങ്ങളും ഒക്കെയാണ് അതിനകത്ത് അരിക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറാണ് ഈ കാണുന്നത്. അതൊക്കെ നല്ലതായിട്ട് കവർ ചെയ്തിട്ടുണ്ട്, മഴവെള്ളം ഒന്നും കയറാതെ നല്ലതായിട്ട് കവർ ചെയ്ത് കണ്ടോ. ഈ ഒരു കാഴ്ച കണ്ടോ, വളരെ ഡിസിപ്ലിനായിട്ടാണ് അവർ പോകുന്നത് കേട്ടോ.
ആ മുമ്പിൽ പോകുന്ന ആള് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം ലൈനിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. നല്ല ഇനം പശുക്കളാണ് കേട്ടോ. ഇതെല്ലാം ഇപ്പൊ കറക്കാനായിട്ട് അതിന്റെ കൂട്ടിലേക്ക് പോവാണ്. അവിടെയുള്ള തെങ്ങ് കാണിച്ചു തരാം. ഇവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ പാല് കൊണ്ടുപോകുന്നതായിട്ടുള്ള ക്യാൻസ് ഉണ്ട് ഇവിടെ. ഇതാണ് അടുത്തായിട്ടൊരു കാര്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഏടാ മൂ മക്കാനാദാ, ഇതാ ഇവിടെയാണ് ഈ നമ്മുടെ പശുക്കളെ കറക്കുന്ന സ്ഥലം. അതിൻ്റെ കൂട്ടിൽ നിന്ന് ഒന്നോ രണ്ടോ പശുക്കളെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ പാല് കറന്നിരിക്കുന്നത് കണ്ട. അതാ ഇവിടെ അതിൻ്റെ ഹെൽപ്പർ ഇരുന്നിട്ട് അതിൻ്റെ ഇവിടെ പാല് കറക്കുന്നുണ്ട് കണ്ട. ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. ഇതാ അവിടെ അതിൻ്റെ തീറ്റ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പശുക്കളെല്ലാം അവിടെ തിന്നും സാവകാശത്തിലാണ് ചെയ്യുന്നത്. പശുക്കളെ കറക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടെ. ഇതാ അതിൻ്റെ കാല് കെട്ടിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ വാല് ചേർത്ത് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിന് മുമ്പിൽ തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഇരുന്ന് കറക്കുകയാണ്. കറന്നെടുക്കുകയാണ് ഇവിടെ. ഇവർ ഈ കറക്കുന്ന സമയത്ത് വാഗുണ്ട് പ്രത്യേക രീതിയിൽ ഒരു സൗണ്ടും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ആ കറക്കുന്നതിൻ്റെ സൗണ്ടിനോട് സാമ്യം വരുന്ന രീതിയിൽ ഒരു സൗണ്ടും കൂടെ അവരുണ്ടാക്കുന്നുണ്ട്. അതിവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് അതിൻ്റെ അകടെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകും. കഴുകിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് കാലും അതിൻ്റെ വാലും കൂടെ കൂട്ടി കെട്ടിയിട്ട് ഇരുന്നിട്ട് വളരെ സാവകാശത്തിലെടുക്കുകയാണ്. അത് കൊഴിക്കുമെന്നോ തട്ടുമെന്നോ ഒന്നും പേടിക്കാതെയാണ് ഇരുന്ന് ചെയ്യുന്നത്. ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഈ വ്ളോഗിൻ്റെ അടുത്ത ഭാഗത്തിൽ ഞാൻ കാണിച്ചു തരാം. എല്ലാവരെയും കാത്തിരിക്കണേ. എല്ലാവരെയും സ്നേഹിക്കൂ, ലവ് യു ഓൾ. യാത്രകളെ പ്രണയിക്കൂ, യാത്രകളുടെ കാമുകർ. RST സവാരി.